മോഹൻ ഇറങ്ങി പോകുന്നത് കണ്ടല്ലോ, എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നേ ഉള്ളൂ. എന്ത് പറയാനും നേരെ ഇങ്ങോട്ട് തന്നെ വന്നത്. എല്ലാം കെട്ടിപ്പറക്കി എടുത്ത് സ്ഥലം വിട്ടോളണമെന്നല്ലേ? ഞാനെന്തിനാ മാഡം പോകുന്നേ? ഇതെന്റെയും കൂടെ വീടല്ലേ. ഏത് വകയില്? നിന്റെ ചെവിക്കിട്ട് നാല് കിഴുക്ക് തരിയാ വേണ്ടത്. ലോകത്തെങ്ങും കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു ദത്തെടുക്കലും അവകാശം പറച്ചിലും. അമ്പലത്തിൽ ചെന്ന് ദത്തെടുത്തു എന്ന് പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും അംഗീകരിക്കണമെങ്കിലേ അമ്മ ഇവിടുത്തെ അമ്മ മഹാറാണി ആയിരിക്കണം. ശ്രീമംഗലം കൊട്ടാരത്തിലെ അമ്മ മഹാറാണി അല്ല, നിന്റെ നടപ്പും ഭാവവും ഒക്കെ അങ്ങനെ തന്നെയാ. ഏതോ രാജകുടുംബത്തിൽ ദത്തെടുത്തതുപോലെയല്ലേ നടക്കുന്നേ. ഷടാ, ഇതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യം എന്താ മാഡം? മാഡത്തിന് എന്തെങ്കിലും ടെൻഷനോ ദേഷ്യമോ വന്ന നേരെ എന്റെ മുറിയിൽ വരിക, എന്നെ നാല് പറയാ. ഇതിപ്പോ പതിവാണല്ലോ. ഓരോന്ന് കാണുമ്പോ പറഞ്ഞു പോകുന്ന പാടി. ഒരാളിവിടെ കണ്ടവന്റെയൊക്കെ മോളെ സ്വന്തം മോളെ പോലെ കരുതുക. അവൾക്ക് വേണ്ടി എന്തും ചെയ്യ, ഭാര്യ വരെ തള്ളി പറയുക, ഇതൊക്കെ എവിടെ നടക്കും? നാണം കെട്ട മനുഷ്യൻ. അച്ഛന്റെ വിധി. എന്താടി പറഞ്ഞേ? എന്തേലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയും. വിധിയെ പറ്റി പറഞ്ഞതാ മാഡം. മറ്റുള്ളവരുടെ മകളെ ചിലപ്പോ സ്വന്തം മോളെ പോലെയോ അല്ലെങ്കിൽ മോളൊന്ന് തെറ്റിദ്ധരിക്കോ വിശ്വസിച്ചോ ഒക്കെ വളർത്തേണ്ടി വരുന്നത് ചിലവരുടെ വിധിയാ. നീ കൂടുതൽ തത്വമൊന്നും വിളമ്പണ്ട. ഏയ്, ഇത് തത്വമൊന്നും അല്ല മാഡം. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, നായകനും നായിക മകളോടൊപ്പം സന്തോഷമായി കഴിയുന്നു, ഇടയ്ക്ക് അപ്രതീക്ഷിതമായി വില്ലൻ വരുന്നു, വില്ലനെ കണ്ടതും നായിക ബോധം കെട്ട് വീണു, കുറച്ചു കഴിയുമ്പോ മനസ്സിലാക്കുന്നു മകൾ വില്ലന്റേതാണെന്ന്. പിന്നെ മകൾക്ക് വേണ്ടി വടം വലി, ഒടുവിൽ വില്ലന്റെ മനസ്സലിഞ്ഞ് മകളെ നായകനും നായികയ്ക്കും തിരിച്ചു നൽകി പോകുന്നു. ഇതൊക്കെ എന്തിനാടി ഇപ്പൊ ഇവിടെ പറയുന്നേ? ഞാൻ അന്ന് സിനിമാ കഥ പറഞ്ഞ് നിന്നെ പരിഹസിച്ചതിന് പകരമാണോ? ഈ കഥയില് പത്മിനി മാഡത്തിന്റെ റോളൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? എനിക്കെന്ത് റോള്? ഇല്ലല്ലോ. അപ്പൊ പിന്നെന്താ പ്രശ്നം? ഞാൻ എന്റെ കാര്യം വെച്ച് പറഞ്ഞതാ. നീ എന്റെ അടുത്ത് വലിയ കഥ പറച്ചിലൊന്നും നടത്തണ്ട. ഡാഡി എവിടെ